സുരേഷ് ഗോപിയും ക്രിസ്ത്യൻ സഭകളും തമ്മിലെന്താണ് ബന്ധം? സുരേഷ് ഗോപി ക്രിസ്ത്യാനിയായോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ക്രിസ്ത്യൻ സഭകളിൽ നിരന്തരമായി കാലങ്ങളായി നിലനിന്ന് വരുന്ന ഈ സഭാതർക്കം, അതായത് സ്വത്ത് വകകൾ ആര് കൈവശപ്പെടുത്തും എന്നുള്ളതാണ് അവർ തമ്മിലുള്ള തർക്കം. അവർ തമ്മിൽ യേശുക്രിസ്തുവിനെ പറ്റി പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. രണ്ടു കൂട്ടരും യേശുക്രിസ്തുവിനെ തന്നെയാണ് വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ എന്താണ് പ്രശ്നം? സാമ്പത്തിക അല്ലെങ്കിൽ സ്വത്ത് തർക്കമാണ് അവർ തമ്മിലുള്ളത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശ്രീ സുരേഷ് ഗോപി ഇത്തരം സഭാ നേതൃത്വങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. മാധ്യമങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞു അത് അവരുടെ സഭാ തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന്. അതിനെന്താ പ്രശ്നം? സഭാ തർക്കം ഈ നാട്ടിലെ വിഷയമല്ലേ? ഈ നാട്ടിലെ വിഷയമാണ്. അവർ തമ്മിലുള്ള ചെറിയ ചെറിയ പണക്കങ്ങൾ, മസിൽ പിടുത്തങ്ങൾ, ഈഗോകൾ, ഈഗോ ക്ലാഷുകൾ ഒക്കെ ഒരാൾ ശ്രമിച്ച് അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? സമാധാനമുണ്ടാകും അവർക്കും നാട്ടുകാർക്കും നമുക്കും. ശ്രീ സുരേഷ് ഗോപി അതിന് ശ്രമിക്കുന്നതിനകത്ത് ആർക്കും വൈരുദ്ധ്യമൊന്നും കാണാറില്ല. പക്ഷെ വൈരുദ്ധ്യം കണ്ട ഒരു വ്യക്തിയുണ്ട്, അത് ആരാണെന്നറിയാമോ? CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ. ശ്രീ ഗോവിന്ദൻ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിച്ചതെന്നറിയില്ല. ഒന്നറിയണം, നാട്ടിലെ എല്ലാ ഇത്തരം വൈരുദ്ധ്യങ്ങളും ഇത്തരം ഈഗോ ക്ലാഷുകളും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സാധുക്കളായ ചില ആൾക്കാർ അതിൽ പെട്ടുപോയി അവർ അവരവരുടെ സഭകളിലും സമുദായങ്ങളിലും ഒക്കെ ചില ക്ലാഷുകൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ട കാര്യങ്ങൾ. അപ്പം ഇവിടുത്തെ സഭാ തർക്കം, അവരുടെ സ്വത്ത് തർക്കം ശ്രീ സുരേഷ് ഗോപി ഇടപെട്ട് പരിഹരിക്കുന്നതിന് അത് യാതൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. പക്ഷെ ഗോവിന്ദൻ കണ്ടു. എന്നിട്ട് ഗോവിന്ദൻ ഒരു ആരോപണം ഉന്നയിച്ചു. ഗോവിന്ദൻ പറഞ്ഞ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപിക്ക് ഈ പാപങ്ങളെ സഹായിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് ന്യായമായ ചോദ്യമാണ്. ഗോവിന്ദനെ അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഗോവിന്ദൻ ചോദിച്ച 100% ന്യായമായ ചോദ്യം. അപ്പോൾ അതിന് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ മകൾ മരിച്ചതിന് ശേഷം അന്ന് മുതൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം അതിലേക്ക് മാറ്റി ആ ഫണ്ടാണ് ഞാൻ സമൂഹത്തിലെ വിവിധ ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതോടെ ആ പ്രശ്നം തീർന്നു. എനിക്ക് വന്ന് ശ്രീ ഗോവിന്ദൻ്റെ വായു അടഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിത് പറയുമ്പം ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. BJP എങ്ങനെ ധരിക്കുമെന്നുള്ളത് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ പോയൊന്ന് പരിശോധിച്ചാൽ മതി. എനിക്ക് ആ ധാരണയൊന്നുമില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുള്ള ആലോചനയും എനിക്കില്ല. പക്ഷെ ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തിയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം വിളിച്ച്, അപ്പം മരിച്ചു പോയിട്ട് തന്നെ ഒരുപാട് കാലമായി, അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, 90 വയസ്സായി. അവരെയൊക്കെ നാട്ടുകാർ സഹാക്കൾ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. സ്മരിക്കുന്നത് എനിക്ക് വന്നത് ഈ സ്മരിക്കുന്നവർക്ക് വീട്ടിൽ അപ്പനും അമ്മയും ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഈ ശ്രീ ഗോവിന്ദനോട്, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനോട് ഞാനൊന്ന് ചോദിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ നിങ്ങളുടെ CPM പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും ഇത്തരം ദാനകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലത് ഞാൻ വിഴുങ്ങി പറയുന്നില്ല. ഇപ്പം അത് പറയാൻ സമയമായില്ല. പറയാം, വരട്ടെ, വഴിയേ. അപ്പം ഇത്തരം നേതാക്കൾക്ക് ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണെന്ന് ഗോവിന്ദൻ പറയണം. അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ചെങ്ങന്നൂർ MLA പറ്റി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ നിങ്ങളുടെ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി ഒരു ED അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ആശ ചിലപ്പം ബാക്കി കാലം ഇനിയും ശേഷിച്ച കാലം ഇനിയും ഉണ്ടതിനുമായിരിക്കും. ഞാൻ തൽക്കാലം അതൊന്നും പരാമർശിക്കുന്നില്ല, ഒരു സൂചന വെച്ചെന്നേ ഉള്ളൂ. അതൊക്കെ അന്വേഷിക്കും ഗോവിന്ദ. അല്ല, സുരേഷ് ഗോപിയുടെ ഉണ്ടാക്കിക്കൊണ്ടിട്ട് വിരലിട്ട് ഇളക്കാതെ.
ഒന്നും പറയാനില്ലെങ്കിൽ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് വേറെ ചില മന്ത്രിമാരുടെയൊക്കെ പ്രസ്താവനകൾ, നമ്മുടെ കൃഷിമന്ത്രി കീപ്പട്ടം നോക്കി താടിക്ക് കയ്യും കൊടുത്തിരുന്നിടത്ത് വെച്ചാണ് ഞങ്ങളുടെ എം എൽ എ പറഞ്ഞത്, എന്തിനാ കൃഷി ചെയ്യുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് അരി വരുമല്ലെന്ന്. ശരിയാ, തമിഴ്നാട്ടിൽ നിന്ന് അരി വരുന്നുണ്ട്, ഞാൻ തമിഴ്നാട്ടിലുള്ള സമയത്ത് ദിവസവും കാണുന്നുണ്ട്. ലോഡ് കണക്കിന് അരിയാണ് സ്മഗിൾ ചെയ്യപ്പെടുന്നത്, കടത്ത് എന്ന് പറയും മലയാളത്തിൽ. അപ്പം നിങ്ങൾ കേൾക്കുന്നതിന് വിചാരിക്കും, യോ ഇത്ര അരിയൊക്കെ എവിടുന്ന് ഇപ്പം കടത്തുന്നത്, ഇപ്പം അരിയൊക്കെ സുലഭമല്ലേ. ശരിയാണ്, അരിയൊക്കെ സുലഭമാണ്. ഇത് കേന്ദ്ര സർക്കാർ മോദി കൊടുക്കുന്ന അരിയാണ്, തമിഴ്നാട്ടിലെ അരി മോദി അരിശ് എന്ന് പറയും. ഈ മോദി അരിശ് ഇവിടെ 3 രൂപ 4 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്, ബ്ലാക്ക് ചെയ്യപ്പെടുന്നത്, ബ്ലാക്ക് സെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ അരി ഇവിടുത്തെ ചെറിയ വ്യാപാരികൾ വീട് തുറന്ന് കയറി ഇറങ്ങി മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് കേരളത്തിലാണ് വിൽക്കുന്നത്. കേരളത്തിന് അതിൻ്റെ വില 20 രൂപയാണ്. ആ സ്മഗിൾ ചെയ്ത് വരുന്ന അരി എല്ലാ ഭാഗങ്ങളിലൂടെ, മെയിൻ റോഡിലൂടെയും കാട്ടിലൂടെയും മരത്തിലൂടെയും ഒക്കെ അതിന് ബാധകളുണ്ട്. അന്വേഷിക്കുന്ന നാട്ടിൽ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഉണ്ട്, സത്യം. ബാ, ഞാൻ കാണിച്ചു തരാം സ്വക്കേടുള്ളവരെ. ഈ ഇങ്ങനെ കടത്തപ്പെടുന്ന അരിയാണ് മലയാളി 55-60 രൂപയ്ക്ക് വാങ്ങി തിന്നുന്നത്, അത് അവരുടെ യോഗം. പക്ഷേ ഈ മന്ത്രി പറഞ്ഞ മാതിരി പല വഴിയിലൂടെ അരി നാട്ടി വരുന്നുണ്ട്, കള്ളക്കടത്തിലാണെങ്കിലും. അപ്പോൾ ഈ കള്ളക്കടത്തിലൂടെ വരുന്ന അരിയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ സുലഭമായി കിട്ടുന്ന സമയത്ത് പിന്നെ എന്തിനാടാ മലയാളി ഇത് ഈ കൃഷി ചെയ്യുന്നേ? കൃഷി ചെയ്യരുത്, ദോഷമാണ്, പാപമാണ്. ഞങ്ങളുടെ എം എൽ എയുടെ ആലോചന പറഞ്ഞ സമയത്ത് കൃഷിമന്ത്രി കീഴ്പ്പെട്ടു നോക്കി ഇരിക്കുകയായിരുന്നു. ഞാനൊരു ഇതിൽ കണ്ട്, നമ്മുടെ കേന്ദ്ര ധനമന്ത്രി ശ്രീമതി സീതാരാമൻ, നിർമ്മലാ സീതാരാമൻ, അദ്ദേഹം വന്ന് എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ ട്രിവാൻഡ്രത്തിന് യാത്ര ചെയ്യുന്നതും അടുത്തിരുന്ന ആൾക്കാരോടൊക്കെ സൗഹൃദ സംഭാഷണം നടത്തുന്നതൊക്കെ ഒരു സാധാരണ സ്ത്രീയെ പോലെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കപ്പുറതിയില്ല. ഇനി ഇടയ്ക്കൊക്കെ ന്യൂസ് വന്നായിരുന്നു സീതാരാമൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്നതെന്ന്. അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കേരളത്തിലെ കൃഷിമന്ത്രി, അതായത് അയാളുടെ മുമ്പിലിരുന്ന് ആ വിവരക്കേട് വിളമ്പിയ ഞങ്ങളുടെ എം എൽ എ പറ്റി ഒരു വാക്ക് പറയാൻ മടിച്ച ആ കൃഷിമന്ത്രി ഇന്ന് ഏതാണ്ടൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് വേറെ വിഷയമാണ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ശരി, ഇതൊക്കെ കണ്ടിട്ട് തന്നെ എന്തൊരു സുഖം തോന്നുന്നു, സന്തോഷം തോന്നുന്നു.